കൂടുതലായിട്ടും നമ്മൾ ഇതേപോലുള്ള വെറൈറ്റി വീടുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിർബന്ധമായിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക അല്ലേ. മാസ്റ്റർ പീസ് വ്ളോഗ് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്ഡോർ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ഡ്രോൺ ഷോട്ടുകളാണ് എടുത്തിരിക്കുന്നത്, ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. എവിടെ അറിയാം, അതായത് നമ്മുടെ റോഡ് എൻ്റെ നാട് വിളയിലാണ്. അപ്പോൾ ഈ വിളയിലേക്ക് എത്തുന്ന ആ റോഡിലെ ആചിയർപ്പടി റോഡിൽ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന എല്ലാവരും കാണുന്ന നല്ലൊരു സൈറ്റുള്ള ഏരിയയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇതാ ഇവിടെ കടപ്പയാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ കിട്ടും. നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണ്, ഡ്രോണും കാര്യങ്ങളൊക്കെ എടുത്തല്ലോ. പിന്നെ എങ്ങനെ എഞ്ചിനീയറും കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ ഉടമസ്ഥയുടെ ആങ്ങളം അല്ലേ. നമ്മളെ ഫാമിലി മെമ്പർ കൂടിയാണ് ഷുഹൈബ് മോൻ. ഷുഹൈബ് മോൻ റെഡി? അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഷുഹൈബിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പോവുകയാണ്. വീടിൻ്റെ കാഴ്ചകൾ ഡ്രോൺ ഷോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആദ്യം തന്നെ പറയാനുള്ളത് കാർ പോർച്ച് ഇല്ല, ഉണ്ട്. അതായത് ഈ സ്ട്രക്ചറിനോട് കൂടെ ഇല്ല, കുറച്ച് അപ്പുറത്തായിട്ട് വേറെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതൽ വീടുകളിൽ അങ്ങനെയാണ് കാണുന്നത് അല്ലേ. അതായത് വീടുമായിട്ട് ആ ഒരു സ്ട്രക്ചറിൽ അത് ഉണ്ടാവാറില്ല. വീടിൻ്റെ ഔട്ട് സൈഡ് പെയിൻറ്റ് ഒരു വൈറ്റ് കളറാട്ടോ കാര്യമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. ഇതാ ഈ ഒരു സ്ട്രക്ചർ ഏകദേശം ഈ ഒരു കളറിലുള്ള സ്ട്രക്ചർ, അത് അങ്ങനെ മുകളിൽ വരെ പോകുന്നുണ്ട് കേട്ടോ. അത് ഒരേ ലെവലിൽ തന്നെ ആ ഫസ്റ്റ് ഫ്ലോറിലും അതേപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു തൂണുണ്ടല്ലോ, ഈ തൂണും സ്ട്രക്ചർ തന്നെയാണ്, പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. അതൊരു ഡാർക്ക് കളർ. അപ്പോൾ ആ രണ്ട് ഡാർക്കും ആണ് ഇതിൽ വരുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വേറെ സ്ട്രക്ചർ കൂടിയുണ്ട്. അതും കൂടിയാണ് നമ്മൾ സാധാരണ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് വ്യൂവിൽ നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുക. ഇതാ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടിക്കാന്ന് വിചാരിച്ചു, പക്ഷേ ഇഷ്ടിക്കല്ല, ഡിസൈൻ ചെയ്തതാണ്. ആദ്യം തന്നെ നമ്മൾ ഫ്ലോറിനെ കുറിച്ച് പറയാം. നല്ല ക്വാളിറ്റി ഉള്ള കണ്ണി എന്ന് പറയുന്ന ഒരു മാർബിളാണ് ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറിയൊരു സിറ്റ് ഔട്ട് അല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡോറ്, വുഡിൻ്റെ ഡോറ്, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ജനൽ, പിന്നെ നമ്മുടെ കർട്ടൻ. ഇത് നമ്മൾ തന്നെ ചെയ്തതാണ് കേട്ടോ, നമ്മൾ തന്നെ ചെയ്തതാണ്. ഈ ഒരു കോർണർ വിൻഡോ ഒക്കെ ഈ റോമൻ കർട്ടൻ വെച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു
കാട്ടൺ നമ്മൾ ചെയ്തതാണ്. ഇത് ഫുള്ളായിട്ട് അടിച്ച് റെഡിയാക്കിയ ആള് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ നമ്മുടെ മാസ്റ്റർ പീസ് കാട്ടന്റെ. നമ്മളൊക്കെ അതിലിങ്ങനെ നിൽക്കാന്നുള്ളൂ കേട്ടോ, എല്ലാ കാര്യങ്ങളും കുഞ്ഞുട്ടിയാണ് ചെയ്യല്. പിന്നെ ഈ കാണുന്ന സോഫ സെറ്റും കാര്യങ്ങളൊക്കെ, ഇതാണ് ഒരു ലിവിങ് ഏരിയ. നേരെ കടന്നു വരുമ്പോൾ ഈ ഒരു വലത്ത് സൈഡിൽ തന്നെ ലിവിങ് ഏരിയ ആണ്. പിന്നെ നേരെ പോന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലേക്കാണ് കിടക്കാൻ പോണത്. അല്ലേ, അതിന് മുമ്പ് ഇവിടെ വുഡിന്റെ കുറച്ച് വർക്ക് എടുത്തിട്ടുണ്ട്. ഈ വീടിന് കുറെ സ്ഥലത്ത് വുഡിന്റെ വർക്ക് ഉണ്ട് കേട്ടോ. അതേപോലെയുള്ള ആ ശോഭമോനോട് ചോദിച്ചാൽ കണ്ടുവരും. അതൊക്കെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള സംഭവം കേട്ടോ, അതായത് ഒരു സ്ക്വയർ മാത്രം. പിന്നെ അതിന് നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്റ്റെയർ വരും. സ്റ്റെയർ സാധാരണ സിമ്പിൾ ആയിട്ട്, അതായത് ഓവർ കൂടുതലായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ലുക്കായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വുഡും പിന്നെ ഗ്ലാസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കാണാം. നമുക്കുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ നേരത്തായ ഈ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു ഷൂറാക്കും കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു. പിന്നെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. ഇനി നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂം അല്ലേ, ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഓപ്പൺ കിച്ചൺ. ഇതാക്കണം ഇവിടെ വെറുതെ ഒരു അക്വറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങൾ കാണാം, അതുപോലെ തന്നെ ക്യാബിനും കാര്യങ്ങളും ഇവിടെ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു റെഫ്രിജറേറ്റർ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓപ്പൺ കിച്ചണിൽ തന്നെയാണ്, കാരണം ഇവിടെ വൃത്തികേടാവാനുള്ള ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ആ ഒരു ഓപ്പൺ കിച്ചൺ കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റോമൻ കർട്ടൻ തന്നെ കേട്ടോ. ഇവിടെ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിച്ചണിലേക്കുള്ള കർട്ടൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, കർട്ടൻ വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ഈ ഒരു കിച്ചണിലേക്കുള്ള കർട്ടനാണ് പല ആളുകളും ഇവിടേക്ക് പറയുന്നത്, പക്ഷേ കിച്ചണിലേക്കുള്ള കർട്ടൻ ഇവിടെ ആവശ്യമില്ല. അതായത് ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഡൈനിങ് ഏരിയയുടെ ഭാഗം തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഏത് കർട്ടനാണോ ഇട്ടത് ആ കർട്ടൻ തന്നെ ഓപ്പൺ കിച്ചണിൽ ഇടാൻ ശ്രദ്ധിക്കട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ കർട്ടൻ ഒന്നുകൂടി ഉഷാറാണല്ലോ. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫുൾ ഒരു വൈറ്റ് ആണ് കേട്ടോ, ഒരു ഏകദേശം വൈറ്റ് കളറാണ് ഫുള്ളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കർട്ടൻ കേട്ടോ. എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവമാണ് ആദ്യം നമ്മൾ പറയാം. ഓക്കെ, നമ്മൾ ഈ കർട്ടൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വെനീഷ്യ എന്ന് പറയുന്ന കർട്ടൻ ആണോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ബ്ലേഡ് പോലെ ഒരു ഓരോരോ ലീഫായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഇങ്ങനെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ. ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു കളറിലേക്ക് മാച്ച് ആക്കിയിട്ട് ഇട്ടതാണ്, അതായത് രണ്ട് പാർട്ടായിട്ട്. ഇവിടെ വൈറ്റ് ആണ് ഈ ടൈൽ വരുന്നത്, അതുപോലെ തന്നെ ഇത് വേറെ കളറാണ്. അപ്പോൾ ഈ രണ്ട് കളറും കൂടി മാച്ച് ആയിട്ട് ഇതേപോലെ ആ ഒരു പാറ്റേൺ തന്നെ അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വാഷിംഗിൻ്റെ ഏരിയ, അതുപോലെ തന്നെ പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. നമ്മുടെ ഗ്യാസും കുറ്റി ഇതിൻ്റെ ഓക്കെ, നമ്മുടെ ആ ഒരു കിച്ചണും കഴിഞ്ഞു. ഇനി നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെയാണ് സാധാ വർക്ക് മൊത്തം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം, അതായത് അങ്ങോട്ട് നോക്കിയ കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ ഒരു മുറ്റത്തിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ഏകദേശം പകുതിയോളം ഇവിടെ കവർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വർക്ക് ഏരിയ ആക്കി മാറ്റിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ ഒരു പാസേജ് ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ളൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷിൻ്റെ ഏരിയ, അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിന് എത്ര കിച്ചണായി, മൂന്ന് കിച്ചണായി. ഒരു ഓപ്പൺ കിച്ചൺ, അതുപോലെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേറൊരു കിച്ചൺ, പിന്നെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഉണ്ട് അടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ പറയാൻ, ഈ ഒരു കിച്ചണിൽ പറയാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി കിച്ചണിൽ വരുമ്പോൾ നമുക്ക് ഒരു രാവിലെ തന്നെ കിച്ചണിലൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു അടിപൊളി ആ ഒരു ഫ്ലവറും കാര്യങ്ങളും കാണാം. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ആ ഒരു ഫീല് നന്നായിട്ട് വരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ഡൈനിങ്ങിലേക്ക് വരാം. അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയാം, ഒരു ബെഡ്റൂം കാണാം. ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെ തന്നെ കേട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ഷെൽഫ് ഉണ്ടെന്ന് ഒരിക്കലും വിചാരിക്കില്ലല്ലോ. അതായത് ആ ഒരു അലമുറ കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഈ ഒരു ഏരിയയിൽ ഇതാ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നേരെ നമ്മൾ നോക്കുമ്പോൾ ടോയ്ലറ്റും കാര്യങ്ങളും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പാസിങ് ഓപ്പൺ ചെയ്ത് വരില്ല, ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് ഷെൽഫും ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റും ആണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു റൂമും കാര്യങ്ങളും നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വിശാലതയുള്ള റൂമാണ്, വീതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ടിൽ ഒക്കെ പ്ലൈവുഡിലാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞാൽ ആ പ്ലൈവുഡിൽ തന്നെ ചെയ്ത്, വുഡിലല്ല, പ്ലൈവുഡും മൈക്കും ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഹൈറ്റ് ഉള്ള ആ ഒരു ടൈപ്പല്ല, ഹൈറ്റ് കുറഞ്ഞ ടൈപ്പാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. ഒക്കെ സിമ്പിളായിട്ടുള്ള, അതായത് ഒരു നീറ്റായിട്ടുള്ള വർക്ക് കേട്ടോ. ഇതാണ് ഇപ്പോൾ ബയോഗ്രാം ഫോൺ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഇതാണ്ട് സീനറി, ഒരു മൂന്ന് സീനറി ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഇതുപോലത്തെ ഇഷ്ടങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഐഡിയ കിട്ടും ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വലുതായിട്ട് ഒരു മിററും കാര്യങ്ങളും കാണാം കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മുടിയൊക്കെ റെഡിയാക്കി വെക്കും പോലെ. അതെ, പിന്നെ ഒന്നുമില്ല, ചെറിയൊരു മേശ, ഒരു മൂന്ന് വലിപ്പും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കഴിഞ്ഞു. ഇനി ഈ ഒരു താഴെ നിലയിൽ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്, നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ കേട്ടോ. ഇതാ ഈ ഒരു ഡൈനിങ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ നേരെ ക്ലോസ് ചെയ്ത് പോകുന്ന കഴിഞ്ഞ് കാണാം. ഇതാണ് കോമൺ ബാത്റൂം. പിന്നെ ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്ലൈവുഡും അതുപോലെ തന്നെ മൈക്കും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മളൊരു സ്ട്രക്ചർ ചെയ്ത ഒരു വാൾ ഉണ്ടല്ലോ നേരത്തെ, ആ ഒരു വാളാണ് ഇത്. ഈ ഒരു ജനലും അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ആ ഒരു ഫ്ലോറിലുള്ള ആ ഒരു ജനലും കേട്ടോ പുറത്തുനിന്ന് കണ്ടല്ലോ. പിന്നെ ഇതിന്റെ സീലിംഗ് അത് തന്നെയാണ്, ആ ഒരു സ്ക്വയർ ടൈപ്പ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടാണ് സിമ്പിളാണ്, എല്ലാം സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അവിടെ അലമാറ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസും ഷെൽഫും കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഡൈനിങ് ഏരിയയിലുള്ള ആ ഒരു വാഷ് ബേസ് ഈ ഒരു ഏരിയയിലാട്ടോ, ഈ ഒരു റൂമിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇത്രയാണ് താഴത്തുള്ളത്. അപ്പോൾ സമ്പത്ത് ഇതാ, ഇതൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. അതിൽ നമുക്ക് ബാക്കിയുള്ള കൂടും കാണിച്ചതിന് ശേഷം കുടിച്ചാൽ പോരെ. നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോയുടെ ആ ഒരു വീടിൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുടിക്കട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ മുകളിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം നല്ലൊരു സ്റ്റെയർകേസ് ഉണ്ട് ഇവിടെ, അടിപൊളിയാണ്. ഡൈനിങ്ങിൻ്റെ ഏരിയ കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതേപോലെ ചെയ്യാണ് നല്ലത്. നമ്മൾ ആ വാൾ അവിടെ ആ ചുമരില്ലേ, ആ ചുമരിന് അനുസരിച്ച് തന്നെ അതേ പാറ്റേണിൽ തന്നെ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഒരു ഏരിയയും കിട്ടും, അതുപോലെ തന്നെ സ്റ്റെയർ അവിടെ വർക്കൗട്ട് ചെയ്യും. അതെ. ആ ഇനിയാണ് നമ്മുടെ കർട്ടൻ്റെ ഒരു കളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ആ ഒരു മുന്നിന്നും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒറ്റ കള്ളിയിലുള്ള ജനലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ജനലിൻ്റെ കാര്യം ഇവിടെ കാണാം കേട്ടോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലുണ്ട് ഒരു മൂന്ന് ജനൽ. ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കോണിയുടെ ആ സ്റ്റെപ്പ് പോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ സീലിംഗും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ, നമ്മൾ കയറി വന്ന സ്റ്റെയർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഇതേ ഇതുവരെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ വരെ വരുന്നുണ്ട്. ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഡൈനിങ് ഏരിയ കാണാൻ പറ്റും. ഇവിടെ രണ്ട് റൂമുകളാണ് വരുന്നത്, ഒന്നിവിടെ അതേപോലെ തന്നെ ഒന്ന് ഈ ഭാഗത്ത്. ഇത് ഇവിടെ പുറത്തുള്ള സിറ്റ് ഔട്ട് ആണ്, ആദ്യം തന്നെ അത് കാണിക്കണം, അതിനുശേഷം മറ്റേതിലേക്ക് പോകും. പുറം ഭാഗത്ത് വരുന്ന ഫസ്റ്റ് ഫ്ലോറില് സിറ്റ് ഔട്ട് അല്ലേ. ഓക്കെ, നമ്മൾ താഴെ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതേ തൂണ് തന്നെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതേപോലെ. പിന്നെ ഇവിടെ ഓപ്പൺ സ്പേസ് ആട്ടോ, അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടൈലും കാര്യങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഹോളും കാര്യങ്ങളും, വെള്ളം വന്ന് കഴിഞ്ഞാൽ ഹോളും കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ ഇത് കുറച്ച് പൊക്കിയിട്ടാട്ടുണ്ട്, അതായത് മാർബിളും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ നല്ലൊരു ഭയങ്കര സ്പേസ് ആട്ടോ, നല്ലൊരു രസമുണ്ട് കാണാൻ. ഇരുന്ന് അടിപൊളിയായിട്ട് സംസാരിച്ച് രാത്രിയൊക്കെ നമ്മൾ ഫാമിലിയൊക്കെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുക. ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കട്ടെ, കാരണം നമ്മൾ ആ റോഡിൻ്റെ വ്യൂ ഉണ്ടോ, ആ റോഡിൻ്റെ അതേ ലെവലാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ വരുന്നത് കേട്ടോ. ഇതെല്ലാം ഇവിടെ മൊത്തം സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്, അല്ലാതെ ഒരു സ്റ്റോണോ കാര്യങ്ങളോ വാളിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതേപോലത്തെ സ്ട്രക്ചറുകളാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ആ ഒരു മൂന്ന് കള്ളി ജനലുണ്ടോ, ആ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫ് കണ്ടോ, എന്താ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളറിൽ തന്നെ ഒരു നമ്മുടെ കാർ പോർച്ചും കാര്യങ്ങളും കുറച്ച് അപ്പുറത്തായിട്ട് അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ സ്ട്രക്ചറിൽ കാർ പോർച്ച് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഏരിയ, ഓപ്പൺ ഏരിയ. ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോർ വരുന്നതിന്, അതായത് ഈ റൂമിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഡോറ്. പിന്നെ നമ്മൾ ടോയ്ലറ്റ് നേരത്തെ കണ്ടല്ലോ, ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ടോയ്ലറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ അടിയിൽ കണ്ട ആ ഒരു ഇതുപോലെ തന്നെ ആ ഒരു സ്പേസ് തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ ഷെൽഫും കാര്യങ്ങളും കാണാം. ഇവിടെ ഒരു പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ കാണാം. പിന്നെ നമ്മുടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴത്തെ ഫ്ലോറിലുള്ള ആ ഒരു താഴെ നിലയിലുള്ള അതേപോലെ തന്നെ കേട്ടോ. സെയിം സംഭവം തന്നെയാണ് മുകളിലേക്കും, അതേപോലെ തന്നെ ആ ഒരു സംഭവം പാറ്റേൺ ഒരു ഒരു ഒരേ രീതിയിൽ, അതായത് എല്ലാം ഒരു എന്താ പറയുക യൂണിഫോമിറ്റി ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സീനറിയും കാര്യങ്ങളുണ്ട്. എല്ലാ റൂമിലും ചെറിയ ഓരോ സീനറീസ് ഉണ്ട്, ഒന്ന് രണ്ട് സീനറി ഇത് ഇവിടെ ഒന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തൊന്നുണ്ട്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ റൂമിന്റെ കാര്യം. അവേസിതാ സമ്പത്തിന് നമ്മളെ ഇവിടെ നിന്നും അടുത്ത രണ്ടാമത്തെ റൂമിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ ഡൈനിങ് ഹാളിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ പുസ്തകം വെക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ഒരു ഷെൽഫും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈനിൽ ഫുള്ളായിട്ട് ആ ഒരു വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ. ഫുള്ളായിട്ട് ഇവിടെ വർക്ക് ചെയ്താണ്, പുറത്ത് ഉള്ള ഫർണിച്ചർ വാങ്ങി ചെയ്തതല്ല, ഇങ്ങനെ ചെയ്യാണ്. ഇതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ സമ്പത്തിന് പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അടുത്ത റൂമിലേക്ക് പോകാം. രണ്ട് റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. പിന്നെ നമ്മൾ ഡോറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഡോറും എല്ലാം സിമ്പിൾ ആട്ടോ, ഒരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ കണ്ട അതേ സൈസ് റൂം, താഴെ കണ്ട 4.5 മീറ്റർ നീളമുള്ള റൂം തന്നെയാണുള്ളത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റൂം തന്നെയാണ്. പിന്നെ എന്താ പറയുക, അതേപോലെ തന്നെ ടോയ്ലറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷെൽഫും ഒരു ടോയ്ലറ്റും, ഒന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്, പിന്നെ രണ്ട് ജനലുണ്ട്. അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു ബെഡും കാര്യങ്ങളും കാണാം. അപ്പൊ നമ്മൾ കുറച്ചും കൂടി മുകളിൽ എത്തിട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്, നമ്മളെ മലപ്പുറത്തിന്റെ വ്യൂ കണ്ടോളൂ. ഓക്കെ ഗൈസ്, സംബന്ധിത ഇതോടുകൂടി ഇത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് താഴെ പോവാം. നമ്മളെ ഇനി ഒരു ഓപ്പൺ ഏരിയ കൂടി, നല്ല അടിപൊളി മുകളിലെ ഈ ഏരിയ കുറെ ടൈം കാണിച്ചു തന്നില്ലേ, അപ്പോഴൊന്നും ക്യാമറ കുടുക്കിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഈ ഒരു ഡോറ് ഈ ഒരു ഡൈ, അതായത് ഞാൻ പോണിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കയറി ഒന്ന് അതിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയ കണ്ടോ. ഇതാ ഇതൊരു ഇത് വേറൊരു ഏരിയ കേട്ടോ, ഒരു ഓപ്പൺ ഏരിയ ആണ്. ആ കിച്ചന്റെ ഭാഗം അല്ലേ, കിച്ചന്റെ നേരെ മുകൾ ഭാഗം ഇതിന്റെ ആയിട്ടുണ്ട് മേലെ. അവിടെ ചിമ്മിണി വരുന്നു, ചിമ്മിണി കണ്ടിയില്ലല്ലോ ഇവിടെ. ഇവിടെ ഷീറ്റ് ഇട്ടിട്ട് അലക്കാനൊക്കെ പറ്റിയ സ്ഥലം അല്ലേ. അലക്കി ചിക്കൻ, തിരുമ്പി ചിക്കൻ, തിരുമ്പി ചിക്കൻ, അലക്കി ചിക്കനൊക്കെ ഉള്ള ഒരു ഏരിയ. അവകാശ സംഭവത്തിൽ ഇതാ നമ്മുടെ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. നല്ലൊരു അടിപൊളി വീടല്ലേ, എന്തായാലും ഉഷാറായിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളാണ് എല്ലാം, എല്ലാ ഏരിയയും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഡോറും കാര്യങ്ങളായാലും ഒക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ അതേ പാറ്റേൺ തന്നെ അവിടെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ് കണ്ടിട്ട്. വർക്ക് ഫുള്ളായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷോയബ് മോനാണ്. ഇതിന് പ്ലാനാണ് വരച്ചത്, ഷോയബിന്റെ പെങ്ങളാണ്, എഞ്ചിനീയർ കൂടിയാണ് അല്ലേ. വരാൻ മടിയായതുകൊണ്ട് മാത്രമാണ് വരാത്തത്. എന്തായാലും സംഭവം ഇത് ഏകദേശം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും, 35 ലക്ഷം. ഇതിന്റെ ഒരു ഈ ഒരു വീട് കൊള്ളുന്ന സ്ഥലം, ഇത് കുറെ സ്ഥലം ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു വീട് എത്ര സെന്റിന്റെ ഉള്ളിൽ കൊള്ളും? വീട് ഒരു 10-12 സെന്റിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കൊള്ളിക്കാം. എന്തായാലും നല്ല മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പ് ആയിട്ട് തന്നെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു വീടാണ് അല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എല്ലാ ഭാഗത്തും കുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം. നമ്മുടെ കൂടെ 3 ആളും കൂടി ഉണ്ട്, ഇസ്മ, ഇനാം അല്ലേ. ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള വെറൈറ്റി വീടുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞങ്ങൾ രണ്ടാളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് എന്താ ചെയ്യാം, അത്യാവശ്യം നമുക്ക് വരാൻ പറ്റുന്ന ഏരിയയിലാണെങ്കിൽ നമ്മൾ വന്നിട്ട് ചെയ്യാം. അതെ, എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ, ബഡ്ജറ്റിൽ ലോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇവിടെ ഡിസൈന്, പിന്നെ അതുപോലെ തന്നെ വലിയ വീടുകളായാലും നമുക്ക് റിവ്യൂ ആവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ഇറക്കിയത്. ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ, കാരണം നമ്മളൊരു ആദ്യമായിട്ടൊരു വീടിനെ കുറിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പല ഫോൾട്ടുകളുണ്ടാവും. എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്മൾ അടുത്ത വീഡിയോയിൽ തിരുത്തുന്നതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഇതുപോലെ വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും റെഫർ ചെയ്തുകൊണ്ടേ സെർച്ച് ചെയ്തുകൊണ്ടേ ആൾക്കാർ, അവർക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.